വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ബാംഗിൾ ബ്ലോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിയ ലാക്മി റോസ് പൗഡർ വിത്ത് സൺസ്ക്രീൻ ഇതിൻ്റെ റിവ്യൂ ആണ്. ഇത് പ്രൈസ് അറൗണ്ട് 185 ആണ്. റോസ് പൗഡർ 02 വാം പിങ്കിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. ഇത് നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ അമേസോണിലും അവൈലബിൾ ആണ്. നമുക്കതിനെ അറിയാം, നമ്മുടെ സ്കിൻ ടോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത്. ലാക്മി അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. കാരണം നമ്മുടെ സ്കിന്നിൽ ഒരു ഒന്ന് ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ കോമ്പാക്ട് പൗഡേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള കോമ്പാക്ട് പൗഡേഴ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ ഹാം ചെയ്യത്തില്ല ലോങ് റണ്ണിൽ നോക്കുകയാണെങ്കിൽ. സോ നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒന്നുണ്ട്, CTM, അതായത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്. ട്വൈസ് എ ഡേ നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ കോമ്പാക്ട് പൗഡേഴ്സ് എന്ന് പറയുന്നത് എക്സസ് ഓയിലിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വെറ്റ് എല്ലാം റിമൂവ് ഗെറ്റ് റിഡിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ലൈറ്റ് കവറേജും തരും, നമ്മുടെ സ്കിന്നിന് ഒരു ഈവൺ ടോണും തരും എന്നുള്ളതാണ്. സോ ഇത് നല്ല സിൽക്കി സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള ഒന്നാണ്. ഒരു വെൽവെറ്റിക് ഫിനിഷും നല്ല റിഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു കോംപ്ലഷന് നല്ലൊരു അപ്പിയറൻസ് തരുന്ന രീതിയിൽ ഡെയിലി യൂസിന് യൂസ് ചെയ്യാം, അക്രോസ് ദ ഡേ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഏത് സ്കിൻ ടൈപ്പിനും ഇത് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതലാണ് ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യാനായാലും നല്ല മൈക്രോമെഷ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷാണ്, നമ്മുടെ സ്കിന്നെ സൂത്തം ചെയ്യാനും ഈ പൊല്യൂഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് സെറ്റിംഗ് പൗഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കത് യൂസ് ചെയ്യാതെയും ഇരിക്കാം. ഇതിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് തന്നെ ഇത് യൂസ് ചെയ്യണം എന്നില്ല, ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെയും നമുക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ പക്ഷേ നമ്മളെപ്പോഴും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു പാർച്ച്ഡ് ആയിട്ട് ലുക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് അവിടെ അവിടെ ഒരു പൗഡറി ഫീലിൽ ഇരിക്കുന്ന പോലെ തോന്നും. സോ ഫേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അണ്ടർ ഐസ് അങ്ങോട്ടൊന്നും പോകാത്ത രീതിയിൽ മെയിനായിട്ട് ടീ സോൺ ഏരിയ അവിടെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നല്ല ഹെവിയർ കൺസിസ്റ്റൻസി ഉള്ള ഒന്നാണ് ഈ കോമ്പാക്ട് പൗഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു പ്രൊലോങ്ഡ് യൂസായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു നാച്ചുറൽ ഓയിൽ നമ്മുടെ സ്കിന്നിലുള്ളത് എന്നേക്കായിട്ട് പോയിന്ന് വരും പ്രൊലോങ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതൊരു നോർമൽ ടു ഓയിലി സ്കിന്ന് കൊണ്ടുവരാനായാലും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ലൈറ്റ് കവറേജ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇപ്പോൾ നമുക്ക് ഓരോരോ സ്കിന്നിന് ഇപ്പോൾ ഓയിലി സ്കിന്നിന് ഇന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഫെയർ സ്കിന്നിന് ഇന്നൊരു ലാക്മി പൗഡർ ആയിരിക്കും. ഇപ്പോൾ റേഡിയൻസ് കോംപ്ലക്ഷൻ കോമ്പാക്ട് എന്നൊന്നുണ്ട്, അത് ഫെയർ സ്കിന്നിന് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ഓരോരോ സ്കിന്ന്, ഡസ്കി സ്കിന്നിങ്ങനെ, വൈറ്റ് സ്കിന്നിങ്ങനെ, അതായത് സ്കിന്നിനെ ഒരു ഗ്രീസി ആയിട്ട് ലുക്ക് ചെയ്യുന്ന നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്ന എന്നുള്ളതാണ്. മേക്കപ്പ് നന്നായിട്ട് കാണാൻ പറ്റുന്ന എന്നുള്ള രീതിയിൽ, എക്സസ് ഓയിലിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ, സ്വെറ്റ് നമ്മുടെ ഫേസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒക്കെ അവൈലബിൾ ആണ്. നല്ല ലൈറ്റ് കവറേജ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ലിക്വിഡ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന മെയിനായിട്ട് ഗേൾസിന് ലോങ് ലാസ്റ്റിംഗ് കവറേജ്, മിനിമൽ ടച്ചപ്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ, കോമ്പാക്ട് പൗഡേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റർ കവറേജ് എന്നുള്ള രീതിയിലാണ്. സോ ഈ കോമ്പാക്ട് പൗഡേഴ്സ് പല ഇപ്പം ഇത് ഓരോന്നും ഓരോരോ ഇപ്പോൾ ഇത് 02 ഷെയ്ഡിലുള്ളതാണ്. അത് മാത്രമല്ല ഇത് 40 grams, ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് 40 grams ആണെന്ന്. അപ്പോൾ പല ഇപ്പോൾ നമുക്ക് വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ നമുക്ക് നോക്കി എടുക്കാം എന്നുള്ളതാണ്. 40 gramലുള്ളതുണ്ട്, 20 gram, 25 gram. ലോങ് അവേഴ്സിന് ഓയിലിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇത് റിയൽ റോസ്, റോസ് പൗഡറാണ്. അപ്പം റിയൽ റോസിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് തന്നെയാണ് ഇത്. എല്ലാ സ്കിൻ ടൈപ്പിന് ചെയ്യുന്ന രീതിയിൽ, പല ഷെയ്ഡ്സിലുള്ളതിൽ ഈസി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റോസ് പൗഡേഴ്സ്. നമ്മുടെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് മേക്കപ്പ് കിറ്റിൽ അത്യാവശ്യം വേണ്ടതാണ്. ഈ ലാക്മി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ലാക്മി റോസ് പൗഡർ ഡെയിലി വൺസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ വളരെ ഗോർജിയസ് ലുക്ക് തരും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല ഒരു പഫ് വെച്ച് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് സ്മൂത്ത് ആയിട്ട് ഈവൺ ആയിട്ട് ഒരു ഫിനിഷ് കൊടുക്കാൻ പറ്റും. നല്ല ഫ്രേഗ്രൻസ് തന്നെയാണ് ഇത്. ഹാംഫുൾ റേസ് ഓഫ് സ്കിൻ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഇത് വിത്ത് സൺസ്ക്രീൻ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ നല്ലൊരു ഇത് തന്നെയാണ് ഈ കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത്. നമ്മുടെ ചീക്സിനെ നമ്മൾ നന്നായിട്ട് ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പല പിങ്ക് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് കളറിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ജെൻറ്റിൽ സ്ട്രോക്സ്, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഈവൺ ആയിട്ടുള്ള ഫിനിഷിന് നമുക്ക് നമ്മുടെ ലുക്ക് തന്നെ ഫാബുലസ് ആവുന്ന രീതിയിൽ ജെല്ലായിട്ട് നമുക്ക് ബ്രേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ എൻറിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി ആയാലും വൈറ്റമിൻ ഇ ആയാലും അവൈലബിൾ ആണ്. സോ ഇത് ഇതിൻ്റെ കൂടെ ഒരു പൗഡർ പഫ് ആയിട്ടാണ് വരുന്നത്. ഒരു പിങ്ക് കളറിൽ ഒരു വൈറ്റമിൻ ഇ ആയിട്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇതാണ്. ലാക്മി എന്ന് പറയുന്നത് ഓവർ ദ ബ്യൂട്ടി പ്രോഡക്ട്സ് നമുക്കറിയാം. ഇന്ത്യൻ വിമണിന് ഒരു ഓവർ ദ 20-50 years ആയിട്ട് തന്നെ ഇതുള്ള ഒരു ബ്യൂട്ടിഫുൾ ബ്രാൻഡാണിത്. സോ ബ്യൂട്ടിഫുൾ സർവീസസ് അവരുടെ ലാക്മി ബ്യൂട്ടി സലൂൺസിനായാലും
വളരെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഓയിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, ലോങ് റവേഴ്സ് കൺട്രോൾ ചെയ്യുന്നുള്ള രീതിയിൽ, നമ്മുടെ സ്കിൻ വളരെ സോഫ്റ്റ് ആയിട്ട് പീച്ചി ആയിട്ട് തോന്നുന്ന രീതിയിൽ ഒരു ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ, അതായത് ഒരു യു വി ബി റേസിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ തന്നെയാണ്. ഒരു ലോങ് വിയറിന് വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സ്കിന്നിൽ ഈസിലി ബ്ലെൻഡ് ആവും എന്നുള്ള രീതിയിലാണ്. പിന്നെ സൺസ്ക്രീൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു എസ് പി എഫിന്റെ ആവശ്യം പ്രത്യേകമായിട്ട് വരുന്നില്ല. ഇത് ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാം, അല്ലാതെയും യൂസ് ചെയ്യാം. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇതിന്റെ തന്നെ ലാക്മിയുടെ തന്നെ പല ഫൗണ്ടേഷൻസും റോസ് പൗഡേഴ്സ് അങ്ങനെയൊക്കെ ഡെർമറ്റോളജിക്ക് ടെസ്റ്റ് ചെയ്ത പല പിങ്ക് ഷെയ്ഡ്സിലുള്ള എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ സ്കിന്ന് ഡസ്കി ആണോ, വൈറ്റിഷ് ആണോ, അല്ലെ വീറ്റിഷ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഏതാണ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ വളരെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ആണ് സ്കിന്നിന് മെയിനായിട്ട് വേണ്ടത്. സോ അത് വളരെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കവർ സ്പോർട്സ് കവർ ചെയ്യാനായാലും നമ്മുടെ സ്കിന്നെ ബ്ലെമിഷ് ചെയ്യാനായാലും നല്ലൊരു മണമാണ്. റിയൽ റോസിൻ്റെ മണം എന്ന് പറയുമ്പോൾ വിത്ത് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. ഒരു സട്ടിൽ ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് തരുന്നത്. നല്ല ഡാസ്ലിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോ ആണെങ്കിലും സ്മച്ച് ഫ്രീ ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, സോഫ്റ്റ് ആണ്, ഗ്ലോയിങ് ഫെദർ പോലത്തെ ഒരു ഫിനിഷ് ആണ് തരുന്നത്. എൻ്റെ പാക്കിംഗ് ആയാലും അതായത് ആമസോണിലും അവൈലബിൾ ആണെന്നുള്ളതാണ്. സ്കിന്നിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുള്ളതാണ്, നല്ല ഫ്രേഗ്രൻസോടുകൂടി. ഇപ്പം നല്ല വൈറ്റിഷ് ആയിട്ടുള്ളവർക്ക് ലാക്മി അബ്സലൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് സ്കിൻ. സോ അതിനുള്ള 50 grams, 20 grams, 40 grams അല്ല, എസ് പി എഫ് 20 PA++ ഓടുകൂടി സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്ന രീതിയിൽ സ്മൂത്ത് കവറേജ് ആയിട്ട് ഈവൺ ടോണിൽ. ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് വിമൺ ആയിരിക്കും. കോമ്പാക്ട് പൗഡേഴ്സ് ഇപ്പോൾ 9 grams ഇന്ന് ഇപ്പോൾ ചെറുതാണെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ, കൂടുതൽ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ അഡ്വാൻസ് മൈക്രോ മെഷ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഗോർജിയസ് ആയിട്ട് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വിമണിന് ഒരു മേക്കപ്പ് കിറ്റ് അത്യാവശ്യമായിട്ട് വേണ്ടതാണിത്. സോ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സ്കിന്നിന് വേണ്ടിയിട്ട്, സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണെങ്കിലും, ഒരു റിയൽ റോസിൻ്റെ ഫ്രേഗ്രൻസ് ആണെന്നുണ്ടെങ്കിലും, ഒരു ഹാംഫുൾ റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ഏതൊരു ഷെയ്ഡ് നമുക്ക് പിക്കപ്പ് ചെയ്യാം നമ്മുടെ സ്കിന്നനുസരിച്ച്. അതിപ്പോൾ ചെറുതാണോ വലുതാണോ എത്ര ഗ്രാംസിനുള്ളതെന്നുള്ളതും നമുക്ക് പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ കോമ്പാക്ട് പൗഡർ ഒരു ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നു ലോങ്ങർ അവേഴ്സത്തേക്ക്. അതുമാത്രമല്ല ഒരു ഹാംഫുൾ റേസ് ഓഫ് ദ സ്കിൻ പ്രൊട്ടക്ട് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതായാലും, ഓയിലിനെ കൺട്രോൾ ചെയ്യുന്നതായാലും, ഒരു നോർമൽ സ്കിൻ, ഓയിലി സ്കിൻ എല്ലാവർക്കും എന്താ സ്മൂത്ത് ആയിട്ട് ഈവൺ ആയിട്ടൊരു ഫിനിഷ് തരുന്നു എന്നുള്ള രീതിയിൽ കോമ്പാക്ട് പൗഡേഴ്സ് വളരെ നല്ലതാണിത്. സോ ഇതിപ്പം പല ഷെയ്ഡ്സിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതൊരു യൂത്ത്ഫുൾ റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. വെറൈറ്റി ഓഫ് ഷെയ്ഡ്സിലും ഇത് പെട്ടെന്ന് ഫാസ്റ്റ് ഡ്രൈ ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ലാക്മിയുടെ 9 to 5 എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഇപ്പം സിങ്ക് ഉള്ളത്, വൈറ്റമിൻ ഇ ഉള്ളത്, അപ്പം നമുക്കതിൽ പാരബൻസ് ഒന്നും ഫ്രീ ആയിട്ടുള്ള ഒന്നാണായിരിക്കും. നല്ല മോയ്സ്ചറൈസിങ് ലോഷൻ, വൈറ്റമിൻ എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വളരെ കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ അതിൻ്റെ ഇതിൽ എഴുതിയിരിക്കും എന്തൊക്കെയാണ് കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന്. ഒരിക്കലും പാരബീൻസ് ആയാലും ഫ്രേഗ്രൻസ് ആയാലും കൂടുതലൊന്നും എടുക്കാതെ, അങ്ങനെയുള്ളത് കൂടുതൽ എടുക്കാതെ, അതല്ലാത്ത അതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട്. സോ ഒരു കോമ്പാക്ട് പൗഡറും ഫൗണ്ടേഷൻ ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. സോ ഇത് നമുക്ക് ഇതിനൊരു പഫ്സോട് കൂടിയാണ് വരുന്നത്. അതല്ലാതെ നമുക്കൊരു ബ്ലെൻഡർ ഉപയോഗിക്കുക. ഇപ്പോൾ ലാക്മിയുടെ തന്നെ പലത് ലിപ്സ്റ്റിക്സ് ഉണ്ട്, ഐക്കോണിക് കാജൽ ഉണ്ട്, 9 to 5 ലിപ്സ്റ്റിക്സ് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, നല്ല സ്മൂത്ത് ആയിട്ടുള്ള, ബിൽഡബിൾ ആയിട്ടുള്ള, ഫുൾ കവറേജ് എന്നുള്ള രീതിയിൽ, ഒരു റേഡിയൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ തരുന്ന രീതിയിൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പീച്ചി സ്കിൻ തരുന്നു എന്നുള്ള രീതിയിൽ. സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ എന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല, എന്നാലും ഒരു നമ്മുടെ ഫേസിന് വളരെ ഗുഡ് ആയിട്ട് തോന്നാൻ, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ഗോർജിയസ് ആയിട്ട് നമ്മുടെ സ്കിന്നെ ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗോർജിയസ് ലുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓയിലി സ്കിന്നിന് ഒരു ഗുഡ് ബൈ പറയുന്ന രീതിയിൽ ഒരു ലോങ് അവേഴ്സ് തന്നെ തങ്ങും എന്നുള്ളതാണ്. നമ്മുടെ ഫുൾ മേക്കപ്പിനെ തന്നെ നറിഷാവുന്ന രീതിയിൽ കോസ്മെറ്റിക് ബ്രാൻഡിലെ ലാക്മിയുടെ നമുക്കറിയാം 50 years മോർ അവരുടെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. സോ നമ്മുടെ ഇംപെർഫെക്ഷൻസിനെയൊക്കെ ഒന്ന് കൺസീൽ ചെയ്യുന്ന രീതിയിൽ നല്ല ഫ്രേഗ്രൻസ് റോസ് സ്മെല്ലോടുകൂടി, ഇപ്പം ആപ്രിക്കോട്ടിൻ്റെ ഉണ്ട്, ഇപ്പം കൺസീലേഴ്സ് ഉണ്ട് ലാക്മിയുടെ, അങ്ങനെ പലതും ഒരു ഒരു പഫ്സോഡ്, അതായത് ഒരു ഇമ്പിൾഡ് ആയിട്ടൊരു പഫ്സോഡ് കൂടിയാണ് വരുന്നത്. അല്ലാതെ നമുക്ക് നോർമൽ നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. സോ പെട്ടെന്ന് ഏജിങ് തോന്നിക്കാത്ത രീതിയിൽ, അത് മാത്രമല്ല സ്കിന്നെ, വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം സ്കിന്നെ കോംപ്ലക്ഷന് വേണ്ടിയിട്ട്, അതായത് റേഡിയൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഓരോരോ ടൈപ്പ് ഉണ്ട്, റേഡിയൻ ബ്രൈറ്റനിങ് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, വീറ്റിഷ് കളറിനുണ്ട്, വൈറ്റിഷ് കളറിനുണ്ട്, ഡസ്കി സ്കിന്നുണ്ട്. നമ്മൾ നല്ലൊരു റിയൽ റോസിൻ്റെ ഫ്രേഗ്രൻസോടുകൂടി, നല്ല വാം ഷെയ്ഡ്സോടുകൂടിയാണ് വരുന്നത്. സോ നമുക്ക് കോംബോ ആയിട്ട് വേണമെങ്കിലും നമുക്കിത് വാങ്ങാന്നുള്ളതാണ്. ഇപ്പോൾ റോസ് പൗഡറും ഫൗണ്ടേഷനുമായിട്ട് കോംബോ ആയിട്ടുള്ളതുണ്ട്, അല്ലാതെ ഉണ്ട്. ഇതിപ്പം 40 grams ആയതുകൊണ്ട് നല്ല വലുതാണ്. ഇപ്പോൾ നമുക്ക് 25 grams ഉണ്ട്, 9 grams ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെറുതായിരിക്കും. ഇതാണ് ആ പൗഡർ പഫ്.
Toning, no, and the sambam at the Avshad Chayanda. Then another kind of foundation use the kind rose powder bacon, foundation use the rose powder bacon. In the alum, a beauty conscious little lady, the bag, a handbag, a pepper and carnival on a rose powder in the Renda, or the skin of an even tone after the reedil, and a left finish at a nourishment after the reedil, which sunscreen odor provided here in the Avshad, and a level that 40 gram no rainbow, and a level that compact powder another. So, you vlog is to like here, share here, subscribe here.